മഞ്ചേരിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് KSRTC രണ്ട് ബസ് സർവീസുകൾ ആരംഭിച്ചത് പ്രതീക്ഷയേറ്റുന്നു. പുതിയ ബസ് സർവീസുകളെ നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. മഞ്ചേരിയിൽ നേരത്തെ അടച്ചുപൂട്ടിയ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് വീണ്ടും തുറക്കാൻ അണിയറയിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രിയാത്രാ ദുരിതമടക്കം നിലനിൽക്കുന്ന മഞ്ചേരിക്ക് KSRTCയിൽ നിന്നും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന വാദങ്ങൾ ശക്തിപ്പെടുന്നതിനിടെയാണ് ഗൂഡല്ലൂരിലേക്കുള്ള പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 4:15 ഗൂഡല്ലൂരിലേക്ക് ബസ് സർവീസ്. വ്യാപാര വാണിജ്യ രംഗങ്ങൾക്കൊപ്പം തമിഴ്നാടിനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങളുടെ യാത്രാ പ്രതിസന്ധിക്കും പുതിയ ബസ് സർവീസ് ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ബസ് സർവീസിന് മഞ്ചേരിയുടെ പുരോഗതിക്ക് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. നഗരസഭാ കൗൺസിലർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരിയുടെ ഒരു സന്തോഷകരമായ മുഹൂർത്തമാണിപ്പോൾ. കാരണം വർഷങ്ങളായിട്ട് മഞ്ചേരിയിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പോവുക എന്നല്ലാതെ മഞ്ചേരിയിൽ നിന്നും ഇത്ര ദീർഘദൂര ബസ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. തിരുവനന്തപുരം ബസ്സുകൾ ഇതിലെ പോകുന്നുണ്ട് വൈകിട്ട്, മിന്നലായി പോകുക തന്നെയാണ്. മഞ്ചേരിയിൽ സ്റ്റോപ്പ് പോലുമില്ല. അതിനും ഞങ്ങൾ MLA കണ്ട് നിവേദനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൂടുതൽ സർവീസുകൾ മഞ്ചേരിക്ക് കിട്ടുവാൻ വേണ്ടി ഈ കൂട്ടായ്മയോട് എല്ലാ മഞ്ചേരിക്കാരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതിയ ബസ് സർവീസ് നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൂഡല്ലൂരിലേക്കുള്ള രണ്ട് സർവീസുകൾ പ്രയോജനകരമാണെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം. ഗൂഡല്ലൂർ ഭാഗത്തേക്ക് ബസ്സില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഈ വണ്ടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് പേർക്ക് ആശ്വാസമായി. അതിൽ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ആയിട്ട് വണ്ടിയില്ലാതെ പല ബുദ്ധിമുട്ട് കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാതെ നിൽക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഗൂഡല്ലൂർക്കില്ലൊരു ബസ് വന്നുകൊണ്ട് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഇതാണ്. അതുകൊണ്ട് നഗരത്തിൽ നേരത്തെ ആരംഭിച്ച് പിന്നീട് അടച്ചുപൂട്ടിയ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. പിന്നെ മഞ്ചേരിയുടെ പുരോഗതിക്ക് എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ നിരന്തര ആവശ്യപ്രകാരമാണ് നമുക്ക് ഇങ്ങനെ ഒരു സർവീസ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. പോരാത്തതിന് നമ്മൾ ഇനി ഒരുപാട് സർവീസുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ SM ഓഫീസ് മഞ്ചേരിയിൽ ഒരു 10 ഉള്ളിൽ റീഓപ്പൺ ചെയ്യുന്ന ഒരു സംവിധാനത്തിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിന് MLAനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ MLA നമുക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. വീണ്ടും മഞ്ചേരിയിൽ അടച്ചുപൂട്ടിയ SM ഓഫീസ് റീഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഊർജിതമാണ്. ഇതിനായി ഗതാഗത മന്ത്രിയെ സമീപിക്കുമെന്നും വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തകർ അറിയിച്ചു. എവിടെ നിർത്തും KSRTC, എവിടെ നിന്ന് കിട്ടും KSRTC എന്നൊരു ചോദ്യം ഉണ്ടാകുന്ന സ്ഥിതിയിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഉപയുക്തമായ രീതിയിൽ അതിൻ്റെ സേവനം ലഭിക്കത്തക്ക രീതിയിൽ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് വാട്സപ്പ് കൂട്ടായ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ SM സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായിട്ട് 2 നമ്മുടെ ഗതാഗത മന്ത്രി മലപ്പുറത്ത് വരുമ്പോൾ നേരിട്ട് കണ്ട് നിവേദനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സ്വീകരണ പരിപാടിക്ക് ഷെരീഫ് തുറയ്ക്കൽ, ഷെരീഫ് പുല്ലഞ്ചേരി, അഡ്വക്കേറ്റ് നാസർ, അനീസ് മുള്ളമ്പാറ, ജയപ്രകാശ്, സക്കീർ ഹുസൈൻ പയ്യനാട്, മുൻഷി മുന്തിർ, റഷീദ് വേട്ടേക്കോട്, അസീസ് മഞ്ചേരി, ഗിരീഷ്, മുനവീർ താജ്, ജാഫർ പുല്ലഞ്ചേരി, അസ്കർ അലി എന്നിവർ നേതൃത്വം നൽകി.